സംസ്ഥാനത്തെ കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്ത് സൌകര്യമൊരുക്കും. കോവിഡ് കാലത്ത് മറ്റുള്ളവർ മടിച്ചു നിന്നപ്പോൾ സ്കൂളുകൾ തുറന്ന് പരീക്ഷകൾ നടത്താൻ കേരളത്തിനായി. കേരളത്തിൽ ദിവസേനയെന്നോണം സ്കൂൾ കെട്ടിടങ്ങൾ തുറക്കുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും ചെറിയ കാലഘട്ടത്തിൽ ഇത്രയധികം സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ചരിത്രമാണ്. കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം മികച്ചതാകണം. ഓരോ കുട്ടിയുടെയും രക്ഷകർത്താവായി അധ്യാപകർ മാറണം. കേരളത്തിലെ 47 ലക്ഷം കുട്ടികളെയും സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും കെട്ടിടോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ലോകത്തെ മറ്റ് സർവകലാശാലകളിൽ വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിയുന്ന നിലയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇപ്പൊ നമുക്ക് ഉക്രൈൻ റഷ്യൻ യുദ്ധം നടന്ന അവസരത്തിലാണ് ഇത്രയധികം കുട്ടികൾ മെഡിസിന് പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോകുന്നതൊക്കെ മനസ്സിലായത്. അതുപോലുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ ഒരുക്കുക എന്നുള്ള ഒരു നിശ്ചയ ദാർഢ്യത്തോടു കൂടിയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ മുഴുവൻ കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 47 ലക്ഷം മക്കളെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളുടെ വീടുകൾ വിദ്യാലയങ്ങളാക്കി മാറ്റിയില്ലേ? ലോകമെമ്പാടും അറച്ചും മടിച്ചും നിന്ന അവസരത്തിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുക്കുക മാത്രമല്ല, എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. KDP സ്പെഷ്യൽ ഓഫീസർ EP രാജ്മോഹൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ മാത്യു, ഈസ്റ്റിലരി ഗ്രാമപഞ്ചായത്ത് അംഗം VP സതീദേവി, നബാർഡ് ADM KB ദിവ്യ, കണ്ണൂർ RDD PV പ്രസീത, ചിറ്റാരിക്കൽ AO MT ഉഷാകുമാരി, KD മാത്യു മാസ്റ്റർ, KS ശ്രീനിവാസൻ, ഷിജു കൊട്ടാരത്തിൽ, വിൻസി ബിജു, ഹെഡ്മിസ്ട്രസ് ബെറ്റി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PM യമുന, ഈസ്റ്റിലേരി LSGD എഞ്ചിനീയർ ശ്രീഹരി എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ 1 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച UP വിഭാഗത്തിനുള്ള കെട്ടിടവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നബാർഡിന്റെ സാമ്പത്തിക സഹായത്തിനൊപ്പം MLA ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായി നിർമ്മിച്ച 2.45 കോടി രൂപയുടെ കെട്ടിടവുമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.